ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുക്കുകയും വേണം. രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേക്ക് ഐഡിയിലൂടെ വ്യാപകമായി രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു സംഘപരിവാർ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. അവരിതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇരു സമുദായങ്ങളും അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കത്തോലിക്ക സഭയ്ക്ക് ഗൗരവതരമായ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അവർ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അവരത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുകയും സർക്കാരത് അന്വേഷിക്കുകയും അന്വേഷിച്ച് തെറ്റുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഈ പറയുന്നതിൽ അടിസ്ഥാനരഹിതമാണ് എങ്കിൽ അതൊരു പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരുണ്ട്. സർക്കാർ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇത് തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. ഇത് ശരിയല്ല. CPMന് ഇക്കാര്യത്തിൽ ഒരു നയവുമില്ല. CPMന് ഇതിനകത്തൊരു നിഗൂഢമായ അജണ്ട അവർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിലൂടെ പ്രതികരിക്കുന്നത്. ഞങ്ങൾ പ്രതികരിച്ചത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുകയല്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കക്ഷി ചേരുന്നില്ല. രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു തരത്തിലും ആ സംഘർഷം വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇരു കൂട്ടരോടും സംയമനം പാലിക്കാനാണ് ആവശ്യപ്പെട്ടത്. പ്രകടനങ്ങൾ നടത്തുകയും പ്രകടനങ്ങൾ നടത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്താൽ ആരാണ് ഇതെല്ലാം വളരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ, കേരളത്തിലെ പരിണതപ്രജരായ ആളുകൾ, കേരളത്തിലെ എഴുത്തുകാർ, കേരളത്തിലെ സാംസ്കാരിക നായകർ, കേരളം നമ്മുടെ പുരോഗമന ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, മതേതരത്വത്തിൻ്റെ പതാകവാഹകരായി കേരളം മാറണമെന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾ ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. സമുദായങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും യഥാർത്ഥത്തിലില്ല. മനഃപൂർവ്വമായിട്ടൊരു വലിയ സംഘർഷമാക്കി ശത്രുത വർദ്ധിപ്പിക്കുന്നതിനും വിരോധവും വിദ്വേഷവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ്. സംയമനത്തോടുകൂടി എല്ലാവരും അതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ക്രൈം കണ്ടെത്താനുള്ള വലിയ സംവിധാനം നമുക്കിന്നുണ്ട്. അതൊന്നും സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ സംശയിച്ചത്. സർക്കാർ ഇത് നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിയല്ല. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട്. സർക്കാർ വേണമെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ സർക്കാരിന് കൊടുക്കാം. ഇരു വിഭാഗങ്ങളെയും വിളിച്ച് അവരോട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കാര്യത്തിൽ സർക്കാരിനുണ്ടാവും. അല്ല, ഞാൻ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാനല്ല ശ്രമിക്കുന്നത്. സർക്കാർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു നോക്കുകുത്തിയായി നിൽക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സർക്കാരെ ആക്ട് ചെയ്യണം. സർക്കാരിനാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു കൂട്ടർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് സർക്കാരാണ്. ഇല്ലെങ്കിൽ ഈ സംശയങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ തമ്മിലുള്ള വിഭാഗീയത അത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതാണ് വേണ്ടത്.